हलो गायस एल स्वागत अब कई वीडियो पर अत्यावश्यम हेलमेट क्यामरा पकड़ नम्बे फोण ना स्टडी आत्र स्पीड और कुछ रीती चलिका फोण क्यामें इे मौंट उपयोग या सैटे मौंट ऑलरेडी ना सैटा अब ई मौंटे एने फोण सैटे कुछ अब ई साधन नाम നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചാണ് ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഇത് അവൈലബിൾ ആണ് ഗൈസ് അപ്പോൾ ഇത് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വഴി മേടിച്ചാൽ മതി അപ്പോൾ ഇത് വേറെ ഒന്നുമില്ല ഇത് ഡയറക്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഗൈസ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം ഇതിന് പുറകിലായിട്ട് നമുക്ക് ഇതിങ്ങനെ സാധനം ഉണ്ടാവും കണ്ടില്ലേ ഇതിപ്പോൾ രണ്ട് സെപ്പറേഷൻസ് ആണ് അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ല ഇത് വെക്കണമെങ്കിൽ വെക്കാം ആംഗിൾസ് ഒക്കെ മാറ്റണമെങ്കിൽ വെക്കാം ഇത് നമുക്ക് ആവശ്യമില്ല നമ്മുടെ മൗണ്ടിന് ഈ ഒരു സാധനം മാത്രം മതി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വന്നിരിക്കുമ്പോഴത്തേക്കും ഒരു കർവ് ആയിട്ട് വന്നേക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫോൺ ഇവിടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മേളിലോട്ട് ഒരു കാരണവശാലും പോകത്തില്ല അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ കണ്ടില്ലേ നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ നോക്കുമ്പോൾ കാണാൻ തോന്നുന്നു അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഗൈസ് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ST4000 സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് അഴിച്ചു മാറ്റി അപ്പോൾ ഇത് നമ്മുടെ മോണോപോഡിൻ്റെയും ട്രൈപോഡിൻ്റെയൊക്കെ ഒരു മൗണ്ടാണ് ഇത് നമുക്ക് നമ്മുടെ ക്യാമറയുടെ കൂടെ കിട്ടുന്നതാണ് നിങ്ങൾക്ക് അല്ലാതെയും ഇത് മേടിക്കാൻ പറ്റും ഇതൊരു ചെറിയ പീസാണ് വലിയ പൈസ ഒന്നും ആവില്ല ഒരു മാക്സിമം 50 rupees കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു യെസ് അപ്പോൾ ഇത് വിവോയുടെ V9 എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാണ്ട് ഉപയോഗിക്കുന്നത് റെഡ്മിയുടെ Note 9 Pro Max ആണ് അതിൽ സ്റ്റെബിലിറ്റി ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ ഇതിൽ സ്റ്റെബിലിറ്റി ഓപ്ഷൻ ഇല്ലാത്തതാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാട്ടിത്തരാം ആദ്യം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഇതുണ്ടാവും അത് ബാക്കിലേക്ക് മാറ്റുക മാറ്റിയിട്ട് കറക്റ്റായിട്ട് അത് സ്യൂട്ട് ആകുന്നവരെ ബാക്കിലേക്ക് മാറ്റുക കണ്ടില്ലേ ഇതിൻ്റെ ഡിസൈൻ നല്ല രീതിയിലുള്ള ഡിസൈനാണ് ഒരു കാരണവശാലും ഇതുണ്ട് ഇങ്ങോട്ട് നമ്മളിത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട് ഇപ്പോൾ ഇത് മാക്സിമം ടൈറ്റ് ചെയ്യുക മാക്സിമം ടൈറ്റ് ആക്കി വെക്കുക വൺസ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു കർവ് ആയിട്ടുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ തെന്നി പോകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് നമുക്ക് എത്ര സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിലും വണ്ടി ഓടിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ നമുക്ക് പിന്നെ വേണ്ട രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്യാനുള്ളത് അതായത് ഇതിൻ്റെ ഈ സ്ക്രൂ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് വേണ്ട ആംഗിൾ സെറ്റ് ചെയ്യാം അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പ് ഇതാ കണ്ടില്ല അപ്പോൾ നേരത്തെ നമ്മൾ ഈ ബാക്കിലെ പീസ് അഴിച്ച് മാറ്റിയത് ഈ സാധനം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമില്ലത് അപ്പോൾ നമ്മുടെ ക്യാമറയുടെ കിട്ടുന്ന ട്രൈപോഡോ മോണോപോഡ് മൗണ്ടൊക്കെയാണത് അപ്പോൾ അത് നമ്മുടെ ഈ ഇതിലേക്ക് ബാക്കിൽ ഇതിനൊരു ഇത് ഇത് കറക്റ്റ് ഷൂട്ടിംഗ് ആകുന്നൊരു സാധനം ഉണ്ടാവും അതിലേക്ക് കറക്റ്റായിട്ട് കയറ്റി കൊടുക്കുക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുന്നതാണെങ്കിലും ഇത് കറക്റ്റായിട്ട് 90 degrees തന്നെ സൂട്ടാവുന്നുള്ള അതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ എന്നിട്ട് ഇതെടുത്ത് നമ്മുടെ നേരത്തെ നമ്മൾ ചെയ്തു വെച്ച ജെ മൗണ്ടിൻ്റെ അങ്ങോട്ട് കെട്ടി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ക്യാമറയുടെ അതേ സ്ക്രൂ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഫോൺ വെച്ച് കാട്ടിത്തരാം നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടില്ല ഇത് ഈ ഒരു രീതിയിലായിരിക്കും ഇങ്ങനെ ഇരിക്കുക ഇനി നമുക്ക് ഫോൺ വെച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെന്നുള്ളത് ഗൈസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കും കണ്ടല്ലേ ഒരു ഷേക്കിങ് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഒരു 100 ഞാൻ പോയി നോക്കിയതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിന് മേളിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു നമുക്കപ്പോൾ വീഡിയോ എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാം ഞാൻ എൻ്റെ ആംഗിൾ കുറച്ചുകൂടെ ഒന്ന് മാറ്റുവാണ്
ഇതാകുമ്പോഴത്തേക്ക് നല്ല രീതി കിട്ടും ഫുള്ള്. അപ്പൊ നമുക്ക് പോവാം. ഇപ്പോ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇത്ര ലോ ബജറ്റ് നമ്മുടെ ഫോണ് എന്തായാലും നമ്മളെപ്പോഴും കൊണ്ടുനടക്കുന്ന ഇത്ര ചെറിയൊരു ബജറ്റിൽ ഇത്ര നല്ല വിഷ്വൽസ് എന്തായാലും. ഇപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300 രൂപയൊക്കെ ഇതിന്റെ വില വരുന്നുണ്ട്. ഈ സാധനത്തിന് ഇപ്പൊ നമ്മുടെ ഈ പീസിന്റെ വില വരുന്നത് 300 രൂപയൊക്കെ വില വരുന്നത്. അപ്പൊ ഏകദേശം 300 രൂപയ്ക്ക് ഇത്ര നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാമറയിൽ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാല് അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.